ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന കുറ്റ്യാടിയിലെ വടകര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ നവീകരണത്തിന്റെ ഭാഗമായി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തും പൊതുമേഖലാ സ്ഥാപനമായ കെൽ ലിമിറ്റഡും ചേർന്ന് സമഗ്ര ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഒ പി നവീകരണം, ട്രോമാ കെയർ സംവിധാനം, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഐസൊലേഷൻ വാർഡ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം, ഇ ഹെൽത്ത്, പഴയ ക്വാർട്ടേഴ്സ് നവീകരണം തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കെല്ലിന്റെ സഹായത്തോടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർമാരും രോഗികളും മറ്റു ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവർക്ക് സൌകര്യപ്രദമായ സംവിധാനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ ഏർപ്പെടുത്തുക എന്നതാണ് മാസ്റ്റർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ആശുപത്രിയിലെ നിലവിലുള്ള സാഹചര്യത്തെപ്പറ്റി പഠിച്ച് ഒരു മാസത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ഉദ്ദേശം. ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, എച്ച് ഡി സി അംഗങ്ങൾ, ആശുപത്രിയിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവരുടെ അവലോകന യോഗം നടന്നു. നമ്മളെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏകദേശം 98% എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് സ്ഥലങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു സ്വർണ്ണ കാലഘട്ടം തന്നെയാണ് സത്യത്തിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചുള്ളത്. അത് അറിയണമെങ്കിൽ 10 വർഷം മുന്നേ ഉള്ള ഒരു ഹോസ്പിറ്റലും നിലവിലുള്ള ഹോസ്പിറ്റലും തമ്മിൽ നമ്മൾ താരതമ്യ പഠനം എന്ത് ചെയ്യണം, നടത്തണം. എന്നാലും പിന്നെ നമുക്ക് ഈ ജനവാഹുല്യത്തിനനുസരിച്ചിട്ടുള്ള സർവീസ് ചെയ്യാൻ വീണ്ടും കുറച്ചുകൂടി എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡൈസ് ആയിട്ട് വരേണ്ടതുണ്ട്. കെൽ കൺസൾട്ടന്റ് കെ സി സുരേഷ് കുമാർ വിശദീകരണം നൽകി. കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത്, മെഡിക്കൽ ഓഫീസർ ഷാജഹാൻ, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ബാലകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ടന്റ്, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ രഘുനാഥ്, കുറ്റ്യാടി.